ചിലപ്പോ ചില ഫാമിലീസിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്നു നമ്മുടെ നഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചിലപ്പോ ചൂടായേക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കെന്തോ അവരുടെ പേഷ്യന്റിനെ പെട്ടെന്നൊന്ന് അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാൻ നോക്കണം, രക്ഷിക്കാൻ നോക്കണം. പക്ഷെ ഈ തിരക്കും കാരണം എല്ലാം കാരണം അവർ ചിലപ്പോ ഇത്തിരി ഡിലേയും കാര്യങ്ങളൊക്കെ വരും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ. പ്രിയ പെട്ടവരെ, സഞ്ജു ടെക്ക് സഞ്ജു ചേട്ടൻ്റെ ആണെങ്കിൽ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ അല്ലേ. അപ്പം നമ്മളും അത് റിലേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കകത്ത് എല്ലാം സഞ്ജു ചേട്ടനെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു കാരണം ഞാൻ എൻ്റെ ആ ഒരു വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം സഞ്ജു ടെക്ക് തൻ്റെ സ്വന്തം കാറിലാണെങ്കിൽ ഇതുപോലെ പൂൾ ഉണ്ടാക്കുന്നു, പിന്നീട് MBD പൊക്കുന്നു, ശേഷം ശിക്ഷാ നടപടികൾ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അപ്പം കൊടുത്തിരുന്ന ശിക്ഷ എന്തായിരുന്നു? രണ്ട് ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തേത് നമ്മുടെ IDTR പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തേത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിട്ട് 15 ദിവസത്തോളം സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് IDTR പോകുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആണെങ്കിൽ വ്ലോഗ് കാര്യങ്ങളൊക്കെ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സഞ്ജു ചേട്ടൻ. അപ്പം അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർവീസിന് പോയതിനെ തുടർന്നിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പറയുന്ന ഒരു കാര്യം എനിക്കിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം തോന്നി, എനിക്ക് നല്ലപോലെ ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം എനിക്കത് ഒരു രീതിയിലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പം അതെന്താണ് സഞ്ജു ബ്രോ പറഞ്ഞേക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഗൈസ്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ദാറ്റ് ഈസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കത്തോന്നില്ല, ഭയങ്കര ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് പ്രൈവറ്റിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കാര്യങ്ങളെന്ന്. അപ്പൊ അവിടെയുള്ള എന്തുകൊണ്ട് നഴ്സുമാരെ ഡോക്ടർമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, റെസ്റ്റ് ഇല്ലാണ്ടാണ് അവർ പണിയെടുക്കുന്നത്. രണ്ട് പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് ഇവര് അറ്റേ 15 പേഷ്യന്റിനെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു അവസ്ഥ നോക്കിയ ലാസ്റ്റ് അവിടെ ബെഡിൽ കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എന്നിട്ടും എല്ലാ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഓടി നടന്ന് ഓടി നടന്ന് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടാ, ഇവര് ചെയ്യണ പണി എന്ന് പറഞ്ഞ ചെറിയ പണിയൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ എന്റെ കിളി പോയി. അത്രക്ക് തിരക്കും കാര്യങ്ങളായിരുന്നു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ അതിന്റെ ഒരു തീവ്രത ഞാൻ കാണിച്ചു തരായിരുന്നു. സത്യമായിട്ട് ഈ കാര്യത്തിൽ ഞാൻ നമ്മുടെ നഴ്സുമാരും എന്റെ ചേച്ചിയാണെങ്കിൽ നഴ്സാണ്, ചേട്ടന്റെ വൈഫ് ഉണ്ടല്ലോ, ആ ചേച്ചിയാണെങ്കിൽ നഴ്സാണ്, ചേച്ചികൾക്കൊക്കെ വലിയൊരു സല്യൂട്ട് ചെയ്യാൻ തരുമോ? കാരണം മരണപ്പണിയാണ് ഇവരൊക്കെ എടുക്കുന്നത് കേട്ടോ. ഈ നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഓട്ടിയടന്ന് വർക്ക് ചെയ്യും, ആ കാര്യത്തിൽ അവരെ സമ്മതിച്ചേ വരുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് പ്രകാരം എല്ലാ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, അവർ ചെയ്യുന്നത് സർവീസ് ആണ്, അപ്പം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ കേസിൽ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യത്തില്ല. എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം, റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളെ മാത്രമേ ഞാൻ റെസ്പെക്ട് ചെയ്യാറുള്ളൂ. അതിപ്പം ഡോക്ടർ നല്ല ആണ് പെണ്ണ് ജെൻഡർ വ്യത്യാസം അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മാത്രമേ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്യുള്ളൂ, ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സഞ്ജു ബ്രോ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടും എന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഇത്രത്തോളം ഈ ഒരു രീതിയിൽ സഞ്ജു ബ്രോ പറയുന്നതിൻ്റെ ഈ ഒരു കാരണം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചേട്ടാ ഇതുപോലെ പ്രബുദ്ധ കേരളത്തിന് മുന്നിൽ ചേട്ടൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഒരു പക്വത ഇല്ലായ്മയാണ്. അപ്പം ചേട്ടൻ അത് കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ ചേട്ടനെ കുറ്റപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അപ്പം ആ ഒരു രീതിയിലെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്തരം ഒരു അവസരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ എന്താ പറയുക അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ സഞ്ജു ചേട്ടൻ ഇത് സംസാരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. എന്താന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വഴിയെ പറഞ്ഞു തരാം. അതിന് മുമ്പ് പുള്ളിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോ ചില ഫാമിലീസിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്നു നമ്മുടെ നഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചിലപ്പോൾ ചൂടായേക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കെന്തോ അവരുടെ പേഷ്യന്റിനെ പെട്ടെന്നൊന്ന് അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാൻ നോക്കണം, രക്ഷിക്കാൻ നോക്കണം. പക്ഷെ ഈ തിരക്കും കാരണം എല്ലാം കാരണം അവർ ചിലപ്പോ ഇത്തിരി ഡിലേയും കാര്യങ്ങളൊക്കെ വരും. എല്ലാവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് ഭയങ്കര എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പലരും പല മൂഡിലായിരിക്കും അവിടെ നിൽക്കുന്നത്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം ഈ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കും ഒക്കെ ആണെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്കിന് അവരുടെ മൈൻഡ് വേറെ ആയി പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത്. ആക്ച്വലി സഞ്ജു ബ്രോ, ഞാൻ മുമ്പത്തെ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഇപ്പം ഇത്രയും ഒരു ഹേറ്റ് നെഗറ്റീവ് ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി എന്താ പറയുക പ്രബുദ്ധ കേരളത്തിന് മുന്നിൽ ആ ഒരു സാധനം സംസാരിക്കുന്നതായിരിക്കാം, അവരെ ഇപ്പോൾ ഇച്ചിരി ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കാം തിരക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ ഡോക്ടർമാർക്കും എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ തന്നെയാണ്. ആൻഡ് ഇപ്പം സഞ്ജു ബ്രോ വർക്ക് ചെയ്യുന്നത് ഇപ്പം അവിടെ സർവീസ് ചെയ്യുന്നത് എവിടെയാണ്? വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളാണ് സഞ്ജു ബ്രോ ഈ പറയുന്നത്. അപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം.
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ. പരാതിയെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്ത പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു നവജാത ശിശു മരണപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർമാരെ നഴ്സുമാരെ തിരക്കുകൾ കൂടിയതിന്റെ കാരണമായിട്ട് ഇവരുടെ മൈൻഡ് ആ ഒരു മൂഡ് വേറൊരു രീതിയിലേക്ക് പോയതിന്റെ കാരണമായിട്ടാണോ? ഇതൊന്നും ഒരു കാരണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഞാൻ ഈ വെച്ചേക്കുന്ന ന്യൂസ്. നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തുരുതുരാന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഗൈനക്കോളജി വിഭാഗത്തിലാണ്. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബന്ധുവിന് കാലിനൊരു മുറിവുമായിട്ട് ഇതേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുള്ളതായിരുന്നു. ആ മുറിവായിട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ അൺഹൈജീനിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ വേറെ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആ വ്യക്തിക്കാണെങ്കിൽ ഈ മുറിവായിട്ട് ചെന്ന ആ ഒരു വ്യക്തിക്ക് പിന്നീട് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടു. ഓക്കെ, കാലിലൊരു മുറിവായിട്ട് പോയതാണ് ഹോസ്പിറ്റലിലേക്ക്, തിരിച്ച് ജീവനറ്റ ശരീരമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു അവസ്ഥയാണ് അവിടെ. ഇത് ഒരു ഒന്നോ രണ്ടോ കേസല്ല പറയുന്നത്, നിങ്ങൾ ഇഷ്ടം പോലെ കേസസ് അവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് തോന്നുന്നു ഇതുപോലുള്ള മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കുറേ കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഹോസ്പിറ്റലും ഇവിടെ വണ്ടാന ഹോസ്പിറ്റലും തമ്മിൽ മത്സരമാണോ നടക്കുന്നത്? കാര്യം ഏറ്റവും കൂടുതൽ കേസസ് ഉണ്ടാകുന്ന, കേരളത്തിലുണ്ടാകുന്ന കേസസിൽ ഒരു ഹോസ്പിറ്റൽ വണ്ടാന മെഡിക്കൽ കോളേജിലാണ്. അപ്പം ആ ഒരു മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട് ഇതുപോലെയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ. കാര്യം പ്രബുദ്ധ കേരളത്തിന് മുന്നിലാണെങ്കിൽ സഞ്ജു ചേട്ടനാണെങ്കിൽ കുറച്ച് പക്വതയോടുകൂടി സംസാരിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവരെ കയറിയിട്ട് ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബൂസ്റ്റപ്പ് കൊടുക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആൻഡ് സഞ്ജു ബ്രോയുടെ കാഴ്ചയിൽ അവർ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേരിലായിരിക്കും ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ദിവസം എൻ്റെ ഒരു അമ്മയുടെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോഴത്തേക്കിന് അവിടെ നിന്നുണ്ടായിട്ടുള്ളൊരു വളരെ 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 മോശം എക്സ്പീരിയൻസ് എന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല. അത് കാരണം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അത്രത്തോളം എനിക്ക് പൊട്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ കിടന്ന് നല്ല രീതിയിലുള്ള ഇല്ലാത്ത വിഷയം ഉണ്ടാക്കി. അവിടുത്തെ നിന്നിട്ടുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥർ രണ്ട് മൂന്ന് പേര് സ്റ്റാഫുകളുണ്ടായിരുന്നു. ഈ സ്റ്റാഫുകളുടെ അടുത്ത് ഞാൻ ഇപ്പോൾ സംസാരിച്ചപ്പോഴാണെങ്കിൽ അവർ വളരെ റൂഡായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തു. കാര്യം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു അത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അയാളുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇവിടെ പരാതി എഴുതിയിടുന്ന പെട്ടി എവിടെയാണെന്ന് ഞാൻ അയാളുടെ ചോദിച്ചു. അപ്പോൾ അയാളെൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാൾക്കെതിരെ തനിക്കെതിരെ പരാതി കൊടുക്കാനാന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് അവിടെ കിടന്ന് ഇല്ലാത്ത വിഷയം കുറേ ഉണ്ടാക്കിയിട്ട് നേരെ സൂപ്രൻ്റെ അടുത്ത് പോയി. സൂപ്രൻ്റെ അടുത്ത് ഇയാൾ വേറെ കുറേ കാര്യമൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ പരാതി എഴുതിയിട്ടാലുള്ള അവസ്ഥ അറിയാമല്ലോ. അയാളോട് ഞാനവിടെ വേറെ നല്ല കലിപ്പാക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. കാര്യം ആ രീതിയിലുള്ള ഒരവസ്ഥ അതേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു എക്സ്പീരിയൻസ് അല്ല. പിന്നീട് ഇവിടെ എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയുടെ ഒരു സർജറിയുടെ ഭാഗമായിട്ട് അവിടെ കൊണ്ട് അവിടെ നിന്നാണ് സർജറി ചെയ്തിട്ടുള്ളത്. അപ്പം സർജറി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ എന്താ പറയുക, ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഭേദമാവേണ്ട ആ ഒരു ഇഷ്യൂ ഒന്നൊന്നര മാസത്തോളം നീണ്ടുപോയി. ഈ ഒന്നൊന്നര മാസത്തോളം നീണ്ടുപോയി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു മാറ്റം പോലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ സർജറി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വഷളായിട്ടായിരുന്നു അമ്മയുടെ ആ ഒരു ഹെൽത്ത് ഉണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നര മാസത്തോളം വീട്ടിൽ കിടന്നു. ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്ലാതെ ഞങ്ങൾ അവിടോട്ട് വിളിച്ച് കാര്യം പറഞ്ഞു, നോ റെസ്പോണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവരുടെ ആ മട്ടിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നോക്കിയിട്ട് ആ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്താണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കിന് ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ചു പോയിട്ട് ഒരു സിറ്റുവേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെയാണ് വിട്ട് ഇളകിയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബന്ധത്തിൽ ഈ പറഞ്ഞ ഒരു സ്വാധീനം, ഞങ്ങളുടെ ബന്ധത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് പരിചയമുള്ളതിൻ്റെ പേരിൽ കുറച്ച് സ്വാധീനം ചെലുത്തിയിട്ടാണ് ആ ഡോക്ടറിനെ, ഈ സീനിയർ സർജനെ ഞങ്ങൾ സമീപിച്ചത്. അപ്പം അതിൻ്റെ പേരിൽ അയാൾ ഞങ്ങളുടെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ആ ഇന്നയാളുടെ ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അയാൾ പ്രൊവൈഡ് ചെയ്തു. കാരണം എന്താണ്? ശുപാർശ. ഓക്കെ, നമ്മൾ റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ, മീൻസ് ആ ഒരു വ്യക്തി ആരാണെന്ന്, മീൻസ് ആ ഒരു പർട്ടിക്കുലർ വ്യക്തി ആരാണെന്ന്, ആ നമ്മൾ ശുപാർശ ചെയ്യിച്ച ആ ഒരു വ്യക്തി ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. സീനിയർ സർജൻ്റെ പേരും ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു കാര്യം. ആ ഒരു സീനിയർ സർജൻ ഒരു ഏതൊരു വ്യക്തി വരുമ്പോഴും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ജോലി അയാൾ ഒരു റെക്കമെൻഡേഷൻ വന്നപ്പോഴാണ് അയാൾ നല്ല രീതിയിൽ ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ അമ്മയുടെ കാര്യമൊക്കെ ഭേദമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ എനിക്കതൊരു സ്വാധീനം ചെലുത്താൻ ഞങ്ങളുടെ ഫാമിലിക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഇത്രയും ഒരു സ്വാധീനം ചെലുത്താനെ കൊണ്ട് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ഈ സർജന്റെ ഒക്കെ മുന്നിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇപ്പം ഞാനിപ്പം ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഞാൻ ഭയങ്കര ആദർശം കൊണ്ടു നടക്കുന്ന ഒരാളാണ്, ഇതുപോലെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം, എന്നിട്ട് ഞാനത് അവിടെ ചെയ്തത് എത്ര വലിയ ആദർശവാദനാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ഫാമിലിക്ക് നൊന്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ആദർശമൊക്കെ മാറ്റിവെക്കും. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഞാനത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാനിത് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനെ കൊണ്ടാണ്. അല്ലാതെ ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്ര വലിയ അടിപൊളിയാണെന്നൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ മേഖലയിലും നല്ല ആളുകളുണ്ട്. ഈ നല്ല ആളുകളെ കൂടി ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അവരെ മോശം പറയാനെ കൊണ്ട് ഇതുപോലെ കുറേ മോശം ആളുകളുണ്ട്. ഓക്കെ, ഇവിടുത്തെ പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും സ്റ്റാഫുകളുടെയൊക്കെ ആണെങ്കിൽ പെരുമാറ്റം വളരെ മോശം. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളുടെയൊക്കെ പെരുമാറ്റം വളരെ മോശമായിട്ടാണെന്നുള്ള പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതുപോലുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾ. പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചപ്പോൾ, നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണോ ചികിത്സ എടുക്കുന്നത്? അവർ നേരെ ഫ്ലൈറ്റ് പിടിച്ച് വേറെ രാജ്യത്തോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും ഇവിടുത്തെ ഗവൺമെൻറ്റിന് പോലും വിശ്വാസമില്ല. പിന്നെ നമ്മൾ സാധാരണക്കാരെ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പം അങ്ങനെ ഇരിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ അത്ര മഹത്വവൽക്കരിക്കാനും മാത്രം ഒന്നുമില്ല, കുറച്ച് നല്ല ഡോക്ടേഴ്സും നല്ല നഴ്സുമാരും നല്ല സ്റ്റാഫുമാരും ഉണ്ട്. പക്ഷേ അത് വളരെ മൈനോറിറ്റി മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി ഉള്ളത് വളരെ മോശം ആളുകളായതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഇതുപോലെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ല.